മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതുപോലെ തന്നെ നമുക്ക് ഡിന്നറായിട്ടോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തിയാണ് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുന്നത്. ഇവിടെ നമ്മൾ ഷുഗർ ഒന്നും ചേർക്കാതെ നല്ല നാച്ചുറൽ രീതി തയ്യാറാക്കിയെടുത്ത ഈ സ്മൂത്തി ഒന്ന് കണ്ടു നോക്കിയാലോ. ഈ സ്മൂത്തി നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കുന്നത് ഓട്സ് വെച്ചിട്ടാണ്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ഓട്സ് ഈ പാനിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. ചെറുതായിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. 2-3 മിനിറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി ഓട്സ് ഒന്ന് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മൊത്തം 1 കപ്പ് പാലാണ് വേണ്ടത്. കുറച്ച് പാലൊഴിച്ച് നമുക്ക് ഈ ഓട്സ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഇനി അടച്ചൊരു 10 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനി ഈ ഓട്സ് നമുക്ക് ഈ പാലിൽ സോക്കായി കിട്ടുകയും ചെയ്യും. ഇവിടെ ഒരു 10 പീസോളം ഞാൻ ബദാമും അതുപോലെ ചെറിയ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് തൊലിയൊക്കെ പെട്ടെന്ന് കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഈ സ്മൂത്തിന്ന് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് റോബസ്റ്റ പഴം വെച്ചിട്ടാണ്. ഇതിന് പകരം നമുക്ക് ആപ്പിളോ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. മിക്സറ ജാറിലോട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല, അതിന് പകരം ഞാൻ ഡേറ്റ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ഡേറ്റ്സ് ഇതുപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. ആ വെള്ളവും ഡേറ്റ്സും കൂടി ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. നട്ട്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്തി തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ബദാം മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് കാഷ്യൂനട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ പഴവും കൂടെ ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഒരു റോബസ്റ്റ പഴം മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്കായോ അതുപോലെ തന്നെ പട്ടയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ലോ ഫാറ്റായിട്ടുള്ള 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതുപോലെയുള്ള സ്മൂത്തിയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പം ലോ ഫാറ്റായിട്ടുള്ള പാല് തന്നെ ചേർത്ത് കൊടുക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തിയാണ്. പഞ്ചസാരയൊന്നും ചേർക്കാതെ ഡേറ്റ്സ് ഒക്കെ ചേർത്ത് തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്കിത് വളരെയധികം ഹെൽത്തി തന്നെയാണ് നമ്മുടെ ശരീരത്തിന്. ഇതെല്ലാം 1 ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയും. ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ല. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്നും വീഡിയോ ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്ത പാല് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് ചെറിയ രീതിയിൽ ഒന്ന് തണുപ്പിച്ചെടുത്ത പാലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നമുക്ക് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നട്ട്സ് ഒക്കെ ചോപ്പ് ചെയ്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് സിനമണിന്റെ പൗഡർ ഇതിന്റെ മുകളിലോട്ടൊന്ന് വിതറി കൊടുത്താലും മതി. ഈ ഹെൽത്തി ഡ്രിങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ല. വീണ്ടും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.